എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ജേൻസൺ ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങിയിരുന്നു പച്ചക്കറികൾ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്പ്രിംഗ് ഓണിയൻസാണ്. അപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി വയ്ക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ പുലാവ് വയ്ക്കുന്ന അവസരത്തിലോ ഒക്കെ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ ദാ ഈ ഒരു ഉള്ളി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ളി എടുത്തു. അതിൻ്റെ ഒരു വേര് ഭാഗം, നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു വേര് ഭാഗം ദാ നിറച്ച് ഒരു കുപ്പി നിറയെ വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ബാക്കി ഇരിക്കുന്ന കുപ്പികളിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ളി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് ഏകദേശം ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ എന്താ ഇതിൻ്റെ വേര് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന അവസരത്തിൽ വെള്ളത്തിലേക്ക് മുട്ടിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ മുള പൊട്ടി വരാനും, അതായത് ഉള്ളിത്തണ്ട് ഉണ്ടാകാനും വളരെ പെട്ടെന്നുള്ള സാധ്യതയുണ്ട്. നമുക്കിതാ ഇത് കണ്ടില്ലേ, രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇതിൽ ചെറിയ രീതിയിലുള്ള വളരെ ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വേരുകൾ വന്നിട്ടുണ്ട്. ഒരു ഉള്ളിയിൽ തന്നെ 3-4 ചിലതിൽ 5 ഒക്കെ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമുള്ള ഒരു ഇതാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ 4-ാം ദിവസമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 4-ാമത്തെ ദിവസമാണ്. നമ്മൾ 2 ദിവസം മുന്നേ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നല്ല നീളത്തിൽ തന്നെ അതിൻ്റെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉള്ളിയുടെയും ആരോഗ്യം നമുക്കിവിടെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ളികൾ നിറയെ വേരും പിടിച്ചിട്ട് അതുപോലെ ഉള്ളിത്തണ്ടും വളരെ പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഈ ഉള്ളിയുടെ കണ്ടില്ലേ, ഇതിന് ഇത്തിരി ഒരു ആരോഗ്യക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ വേരുകൾക്ക് തന്നെ. അപ്പോൾ ഇത് നമുക്കിനി ഒരു ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗ് നട്ടു കൊടുക്കാൻ തയ്യാറാക്കിയപ്പോൾ ഗ്രോ ബാഗിൽ നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന കരിയിലകളാണ് ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം പകുതിയോളം കരിയിലകൾ കൊടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പറമ്പിലെ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നിറച്ചെടുത്തത്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഉള്ളിത്തണ്ട് ഇങ്ങനെ ഉള്ളിയുടെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഈ മണ്ണിന് ഓൾറെഡി ഒരു ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരുപാട് വെള്ളം ചെന്നാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇത് കറക്റ്റ് 8-ാം ദിവസം നമ്മളെടുത്ത ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിത്തണ്ടിൻ്റെ ഒരു വളർച്ച നമ്മൾ 4-ാമത്തെ ദിവസമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ ഇത്രത്തോളം നീളത്തിൽ ഉള്ളിത്തണ്ട് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതൊരു 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ബിരിയാണിയിലോ പുലാവിലോ ഒക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.